ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി ആൻഡ് എസ്റ്റി ബൈ അഫിയ ആൻഡ് എസി. ഇന്ന് നമുക്ക് നമ്മുടെ മുഖം നന്നായി തിളങ്ങാനും അതുപോലെ സ്കിൻ നല്ല സ്മൂത്തും സോഫ്റ്റും ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫേഷ്യൽ കപ്പിംഗ് എന്ന് പറയുന്ന തെറാപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫേഷ്യൽ കപ്പിങ്ങിന് ആദ്യമായിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു നനഞ്ഞു കോട്ടം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കി എടുക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ കൊണ്ട് ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫേസിലേക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കുങ്കുമാതി തൈലം വെച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫേഷ്യൽ കപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖസംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. കപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗത ചൈനീസ് തെറാപ്പിയാണ് കേട്ടോ. ഫേഷ്യൽ കപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിന്റെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി കൂടുകയും അതുപോലെ ഫേസ് മസിൽസിന്റെ ടെൻഷൻ ഒന്ന് കുറയുകയും ചെയ്യും. ഇനിയാണ് നമ്മുടെ മെയിൻ തെറാപ്പി വരുന്നത്. ദാ ചെറിയ ചെറിയ സിലിക്കോൺ കപ്പുകളാണ് നമ്മൾ കപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. സക്ഷൻ കപ്പുകൾ ഉപയോഗിച്ചിട്ട് മുഖത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ടാണ് ഇതിന് ഫേഷ്യൽ കപ്പിംഗ് എന്നുള്ള പേര് വന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ സെൽ റിപ്പയറിങ്ങിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും വേദന ഉണ്ടാക്കാതെ നല്ല ഫീൽ തരുന്ന, അതുപോലെ തന്നെ മസാജിങ്ങിനെക്കാട്ടിലും രണ്ടിരട്ടി റിസൾട്ടും കിട്ടുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണിത്. ഈ സിലിക്കോൺ കപ്പുകളൊക്കെ നല്ല ചെറുതുമാണ്, അതുപോലെ തന്നെ സോഫ്റ്റും ആണ്, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഈ ഫേഷ്യൽ കപ്പിംഗ് കിറ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ആ കപ്പ് മേടിച്ചിട്ട് ഫേസ് മസാജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫേഷ്യൽ കപ്പിങ്ങിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ അത് എപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ ചെയ്തെങ്കിൽ മാത്രമേ അത് കറക്റ്റ് റിസൾട്ടോടു കൂടി നമുക്ക് കിട്ടുകയുള്ളൂ. നേരത്തെ തന്നെ ഫേസിലെ ചുളിവുകളൊക്കെ വീഴുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഫേഷ്യൽ കപ്പിംഗ്. നമ്മൾ ഈ കപ്പ് ഉപയോഗിച്ചിട്ട് സക്ക് ചെയ്യുന്ന സമയത്ത് ഫേസിന്റെ സ്കിന്നിനെ ഉള്ളിലുള്ള ലെയേഴ്സിൽ നിന്നും പുള്ളി ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്ലഡ് സർക്കുലേഷനെ നന്നായി കൂട്ടുന്നു. ഒരു ചെറിയ ഒരു പാട് പോലും അവശേഷിപ്പിക്കാതെ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഖത്തെ ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ മാറ്റാനായിട്ട് പറ്റും. ചില പ്രത്യേക പ്രഷർ പോയിന്റുകളിൽ നമ്മൾ ഈ കപ്പ് 1-2 സെക്കൻഡ് നേരത്തേക്ക് സക്ക് ചെയ്ത് നിർത്തും. ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാർട്സിലൊക്കെ ലൈക്ക് ഐയുടെ ചുറ്റും അതുപോലെ തന്നെ നോസ് ലിപ്പിന് ചുറ്റും അങ്ങനെയുള്ള പോർഷൻസിലൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ ഒരു കപ്പ് വെച്ചിട്ടാണ് കപ്പിംഗ് ആൻഡ് മസാജിങ് ചെയ്യുന്നത്. ഐയുടെ ചുറ്റും ദാ ഇങ്ങനെ കുറേ റിങ്കിൾസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ സർക്കുലർ മോഷൻസ് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഫേഷ്യൽ കപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫേസ് മസാജ് ഒന്നും ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കത്തില്ല. ശരിക്കും ഒരു നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്ന നമ്മുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ എഫക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മുറിവോ ഒക്കെ ഉള്ള സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആക്നെ വൾഗാരിസ് എന്ന് പറയുന്ന മുഖക്കുരു നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലും ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു തെറാപ്പിയൊക്കെ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മുടെ മുഖസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും വളരെ യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്.
ഈ കപ്പിംഗ് വിത്ത് മസാജിങ് കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്തത്? ഓയിലാണോ മോയ്സ്ചറൈസർ ആണോ എന്താണോ യൂസ് ചെയ്തത് അത് നല്ല വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയുക. അത്രയും കഴിയുമ്പോഴത്തേക്കും ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. ഫേഷ്യൽ കപ്പിംഗ് എന്താണെന്ന് അറിയാത്തവർക്കും അതുപോലെ ഇതുവരെ ഫേഷ്യൽ കപ്പിംഗ് കണ്ടിട്ടില്ലാത്തവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇനി ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.